ആർജെ, വിജെ, എഴുത്തുകാരി, അവതാരക എന്നീ പദവികളിൽ തിളങ്ങിയ അശ്വതി ശ്രീകാന്ത് വ്യത്യസ്തമായ അവതരണ ശൈലി കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ്. റേഡിയോ ജോക്കിയായിരുന്ന അശ്വതി കോമഡി സൂപ്പർ നൈറ്റിൽ അവതാരകയെത്തിയാണ് ശ്രദ്ധ നേടിയത്. ശ്രീകാന്താണ് അശ്വതിയുടെ ഭർത്താവ്. ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു. തൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കുറിപ്പുകളുമൊക്കെ സോഷ്യൽ മീഡിയ വഴി ആരാധകർക്ക് മുമ്പിൽ അശ്വതി എത്താറുണ്ട്. എന്നാലിപ്പോൾ അശ്വതി പങ്കുവച്ച ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. അശ്വതിയുടെ കുറിപ്പിലൂടെ നരകത്തിൻ്റെ മുന്നിൽ പരസ്യം വെക്കുന്ന പോലത്തെ ഐറ്റവുമായിട്ടാണ് 2020 തുടങ്ങിയത്. പിന്നിങ്ങോട്ട് ഒരു സന്തോഷത്തിന് ഒരു സങ്കടം എന്ന ലോക പ്രശസ്ത റേഷ്യോ തെറ്റിച്ച് ഒരു സന്തോഷത്തിന് 12 സങ്കടങ്ങൾ എന്ന കണക്കിനാണ് ദിവസങ്ങൾ വന്നു പോയത്. ജീവിച്ചിരിക്കുക എന്നത് തന്നെ എത്ര ഭാഗ്യമാണെന്ന് തിരിച്ചറിഞ്ഞ വർഷമാണ്. ഒത്തിരി പേരുടെ സങ്കടങ്ങൾ കേട്ട വർഷമാണ്. ദൂരെയായിട്ടും ഒരുപാട് പേരോട് ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞ വർഷമാണ്. സൈക്കോളജിസ്റ്റിന്റെ മുറി മുതൽ ക്യാൻസർ വാർഡ് വരെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കയറിയിറങ്ങിയ വർഷമാണ്. ടോക്സിക് റിലേഷൻസിൽ നിന്ന് മാറി നിൽക്കാൻ സ്വയം പഠിപ്പിച്ച വർഷമാണ്. സന്തോഷം ഒരു ആഡംബര വർഷമാണ്. അതിജീവനത്തിന്റെ വർഷമാണ്. മറക്കാൻ കഴിയാത്ത വർഷമാണ്. 2021 എന്ത് തേങ്ങയും കൊണ്ടാണ് വരുന്നതെന്നറിയില്ല. കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാൻ പറ്റില്ല എന്നതാണ് ഇപ്പോൾ ആപ്തവാക്യം. അതുകൊണ്ട് നുമ്മ പൊളിക്കും, ചിരിക്കും, സെൽഫി എടുക്കും. ഹാപ്പി 2021. മൂഡ് സ്വിങ്ങിൽ കൈവിട്ട് ആടിക്കളിച്ചപ്പോൾ വീഴാതെ പിടിച്ച കൂട്ടുകാർക്ക് നന്ദി. കൂടി ആടിയവനും എന്നുമാണ് അശ്വതി ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ.